സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് അറിയാം ഈ ലോകത്തിലുള്ള തന്റെ ജീവിതം അവസാനിക്കാറായെന്ന്. പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു ഈ ലോകത്തിലുള്ള തന്റെ ജീവിതം അവസാനിച്ചുവെന്ന്. രണ്ട് ദിവസത്തിനപ്പുറം താൻ കുരിശിൽ മരിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. തന്റെ കൂടെ ഇപ്പോൾ പെസഹ ഭക്ഷിക്കുന്ന ശിഷ്യന്മാര് തന്നെ വിട്ട് ഓടി ഒളിക്കുമെന്ന്, തന്നെ ഉപേക്ഷിക്കുമെന്ന്, തന്നെ സഹായിക്കാൻ വരത്തില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. ശിഷ്യപ്രമുഖനായ പത്രോസ് അവൻ മൂന്ന് പ്രാവശ്യം തള്ളി പറയുമെന്നും തന്റെ ഉടുതുണി പോലും ഊരിയിട്ടിട്ട് തന്നെ വിട്ട് ഓടിപ്പോകുമെന്നും ഈശോയ്ക്ക് അറിയാം. അടുത്ത് തന്നെ അനുഗമിക്കേണ്ട ശിഷ്യന്മാര് അകലെയായിട്ട് തന്നെ അനുഗമിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. കുരിശില് ആരും തന്നെ സഹായിക്കത്തില്ലെന്നും ഈശോയ്ക്ക് അറിയാം. പിതാവ് പോലും തന്നെ സഹായിക്കത്തില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. ഇങ്ങനെ എല്ലാം അറിയുന്ന ഈശോയാണ് നന്ദി പറഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന സ്ഥാപനം, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന സ്ഥാപനത്തിൽ നമ്മൾ എല്ലാവരും വായിക്കുന്നുണ്ട്, അപ്രകാരം തന്നെ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് മുറിച്ചു നൽകിക്കൊണ്ട് അവൻ അരുളി ചെയ്തു, ഇതെന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവൻ അപ്പം എടുത്തിട്ട് ചെയ്ത കാര്യമാണ് ഏറ്റവും പ്രധാനം. അവൻ അപ്പം എടുത്തിട്ട് ആദ്യം ചെയ്തു അവൻ വാഴ്ത്തി. എന്താണ് വാഴ്ത്തല്? ദൈവം ദൈവമായതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് വാഴ്ത്തല്. ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ് വാഴ്ത്തുക എന്നത്. അപ്പോൾ ഈശോ കുർബാന എടുത്തിട്ട് സഹനങ്ങളിലേക്കാണ് താൻ കടന്നു പോകുന്നത്, കുരിശിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്, മരിക്കുവാനായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതെല്ലാം അറിയുന്ന ഈശോ കുർബാന എടുത്തിട്ട് ആദ്യം ചെയ്ത കാര്യം ദൈവത്തെ വാഴ്ത്തി, ദൈവത്തെ സ്തുതിച്ചു. രണ്ടാമത് ചെയ്ത കാര്യം അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. എന്തിനാണ് നമ്മൾ നന്ദി പറയുന്നത്? ദൈവം ഒരുവന്റെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന മറുപടിയാണ് നന്ദി. എന്താണ് ദൈവം യേശുവിന്റെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത്? അവന്റെ മരണം, അവന്റെ മുറിവുകള്, അവന്റെ സഹനങ്ങള്, അവൻ ഏറ്റെടുക്കാൻ പോകുന്ന അടികള്, ഇതൊക്കെയാണ് അവൻ ഇനി കൊടുക്കാൻ പോകുന്ന നന്മകള്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈശോ ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, കണ്ണുനീർ ഉണ്ടാകുമ്പോൾ, സമാധാനക്കേട് ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട മനോഭാവം പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ മനോഭാവമാണ്. അത് ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവമാണ്, ദൈവത്തിന് നന്ദി പറയുന്ന മനോഭാവമാണ്. സ്നേഹമുള്ളവരെ, ഈശോ പരിശുദ്ധ കുർബാനയിൽ തന്റെ സഹനങ്ങൾക്ക് മധ്യേ ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തപ്പോൾ എന്താണ് യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? അവന്റെ ജീവിതത്തിൽ അവന്റെ മരണം ഉദ്ധാനമായിട്ട് മാറി. അവന്റെ സഹനങ്ങളെ ഓർത്ത് അവൻ നന്ദി പറഞ്ഞപ്പോൾ അവന്റെ സഹനങ്ങള് രക്ഷാകരമായിട്ട് മാറി. അവന്റെ മുറിവുകളെ ഓർത്ത് അവൻ നന്ദി പറഞ്ഞപ്പോൾ അവന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്ന മുറിവുകളായിട്ട്, തിരുമുറിവുകളായിട്ട് മാറി. ഇന്ന് ആ മുറിവുകളിലൂടെയാണ് നമ്മളെല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നത്. ഓടി ഒളിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ഓർത്ത് ഈശോ നന്ദി പറഞ്ഞപ്പോൾ അവരെല്ലാവരും അവന്റെ ഉദ്ധാരണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന ശിഷ്യന്മാരായിട്ട് മാറി. പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന ഫലം ചെയ്ത പ്രാർത്ഥനയാണ്, അത് ഫലം കാട്ടിയ പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാനയിലെ ഈശോയെ പോലെ ഇന്ന് നമ്മുടെ സഹനങ്ങൾക്ക് മധ്യേ, നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരിനും ഇല്ലായ്മയ്ക്കും സങ്കടങ്ങൾക്കും മധ്യേ ഇങ്ങനെയൊന്ന് നന്ദി പറഞ്ഞാൽ, ഇങ്ങനെയൊന്ന് ദൈവത്തെ സ്തുതിച്ചാല് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്, നമ്മൾ ആഗ്രഹിക്കാത്തത് പോലും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ജോലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പണം കടന്നു വരും, സമാധാനം കടന്നു വരും, കണ്ണുനീരും വായിക്കപ്പെടും, തമ്പുരാൻ ഇടപെടും ജീവിതത്തില്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മോശപ്രവാചകന്റെ നേതൃത്വത്തില് ഓരോ നാട്ടുരാജ്യങ്ങളും കീഴടക്കി കർത്താവിന്റെ സാക്ഷ്യപേടകവും വഹിച്ചുകൊണ്ട് അവര് ഓരോ രാജ്യവും കീഴടക്കി കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അത് ജെറിക്കോ കോട്ടയാണ്. ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ കോട്ട, കോട്ട മതിൽ വളരെ ഉയർന്നു നിൽക്കുന്നു, അതിനെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല ജെറിക്കോയിലുള്ളവര് വളരെ ശക്തന്മാരാണ്,
അവരെ യുദ്ധത്തിന് വിടുകയാണ്. ഇസ്രായേലിന്റെ ഇസ്രായേൽക്കാർക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവില്ല, ഈ കോട്ട തകർക്കാനാവില്ല. എങ്ങനെ ഈ കോട്ട തകർക്കും, എങ്ങനെ ഇവരെ തോൽപ്പിക്കും, എങ്ങനെ ഈ ദേശം പിടിച്ചെടുക്കും? അവരിങ്ങനെ ആകുലപ്പെട്ട് ഈ കോട്ടമതിലിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മോശപ്രവാചകൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, മോശയല്ല ജോഷുവ പ്രവാചകനാണ്, ജോഷുവ പ്രവാചകൻ തമ്പുരാനോട് ചോദിച്ചു, എന്റെ ദൈവമേ, നീയാണ് നിന്റെ ജനത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇതാണ് ഇവരുടെ മുമ്പിൽ വലിയൊരു കോട്ടമതിൽ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, നീ തന്നെ ഉത്തരം പറയുക. ദൈവം ജോഷുവ പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് പറ, നിങ്ങളെ 7 ദിവസം കർത്താവിന്റെ വാഗ്ദാന പേടകവും എടുത്തുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് കാഹളമൂതിക്കൊണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും വലം വയ്ക്കുക. 7-ാം ദിവസം ഈ കോട്ടമതില് നിങ്ങളുടെ മുമ്പില് നിലംപതിക്കും. ജോഷുവ ശ്രേഷ്ഠന്മാരെ വിളിച്ചു, ജോഷുവ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, എന്റെ ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം പറഞ്ഞു, നിങ്ങളെ 7 ദിവസം ദൈവത്തിന്റെ വാഗ്ദാന പേടകവും എടുത്ത് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കോട്ടമതിലിന് ചുറ്റും 7 ദിവസം വലം വയ്ക്കുക. 7-ാം ദിവസം ഈ കോട്ടമതിൽ ഇസ്രായേൽ ദൈവത്തിന്റെ നാമത്തിന്റെ മുമ്പിൽ നിലംപരിശാക്കും. ജനം കേട്ടു, 7 ദിവസം അവർ ദൈവത്തിന്റെ വാഗ്ദാന പേടകം എടുത്തു, ദൈവത്തിന്റെ പുരോഹിതന്മാർ വാഗ്ദാന പേടകം തങ്ങളുടെ തോളിൽ വഹിച്ചു, ജനം മുഴുവൻ അവരുടെ പിമ്പില് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആർത്തട്ടലസിച്ചുകൊണ്ട് കാഹളമൂതിക്കൊണ്ട് ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് 7 ദിവസവും ഈ കോട്ടമതിലിന് ചുറ്റും വലം വെച്ചു. 7-ാം ദിവസം സംഭവിക്കേണ്ടത് സംഭവിച്ചു. 7-ാം ദിവസം അവർക്ക് മുമ്പിൽ ഉയർന്നു നിന്ന കോട്ടമതില്, ജെറിക്കോ കോട്ടമതില് ദൈവത്തിന്റെ നാമത്തിന് മുമ്പില് അവിടുത്തെ സാന്നിധ്യത്തിന്റെ സാക്ഷ്യകൂടാരത്തിന് മുമ്പില് നിലംപതിച്ചു. അത് തവിട് പൊടിയായി. സ്നേഹമുള്ളവരെ, തമ്പുരാന്റെ നാമം, യേശുക്രിസ്തുവിന്റെ നാമം എവിടെയൊക്കെ ഉയരുന്നുവോ അവിടെയൊക്കെ കോട്ടകൾ, സാത്താന്റെ കോട്ടകൾ, രോഗത്തിന്റെ കോട്ടകൾ, പാപത്തിന്റെ കോട്ടകൾ, തിന്മയുടെ കോട്ടകൾ തകർക്കപ്പെടും, നിലംപതിക്കും. നടപടി പുസ്തകത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസും സീലാസും ദൈവവചനം പ്രഘോഷിച്ചതിനെ പൗലോസിനെയും സീലാസിനെയും അറസ്റ്റ് ചെയ്തു, കാരാഗ്രഹത്തിലാക്കി, കാലും കൈയും ചങ്ങലയാലെ ബന്ധിച്ചു. എന്നാല് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കർത്താവിനെ കീർത്തനം പാടി സ്തുതിക്കുവാൻ തുടങ്ങി. തടവുകാരെല്ലാം ഇത് കേൾക്കുവാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു വലിയ ഭൂമി കുലുക്കമുണ്ടായി. തടവറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. തടവറയുടെ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി. കയ്യിൽ നിന്നും കാലിൽ നിന്നും കെട്ടുകൾ അഴിക്കപ്പെട്ടു. കർത്താവിന്റെ ദൂതൻ അവരെ പുറത്തേക്ക് നയിച്ചു. ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹം വെറുതെ സ്വതന്ത്രമായില്ല, കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി, കെട്ടുകൾ പൊട്ടിക്കപ്പെട്ടു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ദൈവത്തിന്റെ ദൂതൻ അവരെ പുറത്തേക്ക് നയിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ കെട്ടിയിടുന്ന തിന്മയുടെ കെട്ടുകളിൽ നിന്ന്, നമ്മളൊക്കെ ആയിരിക്കുന്ന പാപത്തിന്റെ മേഖലകളിൽ നിന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, സമാധാന കേടിൽ നിന്നൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും, വലിയ വിടുതലിന്റെ അനുഭവം ഉണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, ദിവ്യകാരുണ്യത്തിൽ ഉദ്ധൃതനായ യേശു സത്യമായിട്ടും ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളായിട്ട് അവസാനിക്കുവാനുള്ളതല്ല. ജീവിതത്തിൽ എന്നുമെന്നും കണ്ണുനീര് കുടിച്ചോ ജീവിക്കുവാനുള്ളതൊന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ടവരാണ്. കാരണം ഉദ്ധിതനായ യേശു നമ്മളെ ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കാണ് ക്ഷണിക്കുന്നത്. നമ്മളെല്ലാവരും ഉദ്ധിതനായ യേശുവിന്റെ മക്കളാണ്, ഉദ്ധാനത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ആത്മത്തകർത്തിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. എങ്ങനെ സന്തോഷിക്കാം? ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും, പിന്നെ എങ്ങനെ സന്തോഷിക്കാം? ദുഃഖ വെള്ളിയാഴ്ചകളും ദുഃഖ ശനിയാഴ്ചകളും ഒന്നൊന്നായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും, പിന്നെ എങ്ങനെ സന്തോഷിക്കാം? സ്നേഹമുള്ളവരെ, ബൈബിളില് തിരുവചനത്തില് ദുഃഖ വെള്ളിയാഴ്ചകളിലൂടെയും ദുഃഖ ശനിയാഴ്ചകളിലൂടെയും കടന്നുപോയ ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാല് അവരുടെയൊക്കെ ജീവിതം ഈ ദുഃഖ വെള്ളിയാഴ്ചയിലും ദുഃഖ ശനിയാഴ്ചയിലും ഒന്നും ഒതുങ്ങി നിന്നില്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖ വെള്ളിയാഴ്ചകൾക്കപ്പുറത്തേക്ക്
ദുഃഖ ശനിയാഴ്ചകൾക്കപ്പുറത്തേക്ക് ഒരു ഈസ്റ്റർ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക്, ഉദ്ധാനത്തിന്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്കറിയാം, നമ്മുടെയൊക്കെ പിതാവായ വലിയ യാക്കോബിന്റെ മകൻ, യാക്കോബിന്റെ ഓമനപുത്രൻ ജോസഫ്. ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു യാക്കോബിന് ജോസഫ്. എന്നാൽ സഹോദരന്മാർക്ക് അസൂയ, പിതാവിനെ പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നു, ഇവന് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, അവർക്ക് അസൂയ. ഒരു ദിവസം ആടുമേയ്ക്കാൻ പോയ സഹോദരങ്ങളെ കാണാനിട്ട് അവരെ അന്വേഷിച്ചെന്ന ജോസഫിനെ സഹോദരന്മാർ ദൂരെ വെച്ച് തന്നെ കണ്ടു. അവരിവനെ പിടിച്ച് നല്ല ഇടി കൊടുത്തു, ഇവന്റെ കുപ്പായം ഊരി അത് കീറിക്കളഞ്ഞു. അതിനുശേഷം ആ കുപ്പായത്തില് ഒരു ആടിനെ കൊന്ന് അതിന് ചോരയൊക്കെ പുരട്ടിയതിനു ശേഷം ഇവനെ പിടിച്ചൊരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പിതാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, പിതാവേ, നിന്റെ വത്സലപുത്രൻ കാഞ്ഞുപോയി, വടിയായി പോയി, മരിച്ചുപോയി, കാട്ടുമൃഗങ്ങൾ ഇവനെ പിടിച്ച് ചാപ്പാട്, അവർ കാട്ടുമൃഗങ്ങൾക്ക് ഇവൻ ചാപ്പാടായി, അത് അവനെ തിന്നു. ജീവിതത്തിൽ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയവനാണ് ജോസഫ്. ഈ പൊട്ടക്കിണറ്റിലാണ് കടന്നു. വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദുരിതങ്ങളാണ്. ഈജിപ്തുകാർക്ക് അടിമയായിട്ട് ഈ ജോസഫിനെ അവന്റെ സഹോദരങ്ങൾ വിറ്റു. 20 വെള്ളിക്കാശിന്, 30 വെള്ളിക്കാശിന് വിൽക്കാൻ പാടില്ല, കാരണം 30 വെള്ളിക്കാശ് കർത്താവിന്റെ വിലയാണ്. കർത്താവിന്റെ വിലയെക്കാട്ടി കുറവായിരിക്കണം ജോസഫിന്റെ വില. അതുകൊണ്ടാണ് വചനത്തിൽ അവന് 20 വെള്ളിക്കാശ് കൊണ്ട് 20 വെള്ളിക്കാശ് വിറ്റെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെയും തീരുന്നില്ല ജോസഫിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും. വീണ്ടും പൊത്തിഫറിന്, ഫറവോയുടെ സേവകനായ, ഫറവോയുടെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറിന് ജോസഫ് ദാസനായിട്ട് വിൽക്കപ്പെട്ടു. അവിടെ പൊത്തിഫറിന്റെ ഭാര്യ ഇവനെ കണ്ടപ്പോൾ അവർക്ക് ആശ തോന്നി, അവിടെ ഇങ്കിതത്തിന് അവൻ വഴങ്ങിയില്ല. അപ്പോൾ അവളവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്നെ പീഡിപ്പിക്കുവാൻ നോക്കി, അവൻ കാരാഗ്രഹത്തിലായി. എന്നാൽ ഈ ദുഃഖങ്ങളിലും ദുരിതങ്ങളും എല്ലാം ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ വചനം കൃത്യമായിട്ട് എഴുതി വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. സഹോദരന്മാരാല് അവൻ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടപ്പോൾ ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഈജിപ്തുകാർക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോൾ ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഫറവോയുടെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറിന്റെ വീട്ടിലേക്ക് അടിമയായിട്ട് പോയപ്പോഴും ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. പൊത്തിഫറിന്റെ ഭാര്യയുടെ കള്ളസാക്ഷി നിമിത്തം ഇവൻ ജയിലിലായപ്പോഴും ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിലെ ദുഃഖ വെള്ളിയാഴ്ചകൾക്കും ദുഃഖ ശനിയാഴ്ചകൾക്കും അപ്പുറത്ത് ഒരു ഉത്താനത്തിന്റെ സന്തോഷത്തിലേക്ക്, ഒരു ഈസ്റ്റർ അനുഭവത്തിലേക്ക്, ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് ദൈവം അവനെ ഉയർത്തി. അവസാനം അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് 20 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുത്ത ഈ സഹോദരങ്ങൾ പോലും അവസാനം ജീവിക്കുവാൻ വേണ്ടി ജോസഫിന്റെ മുൻപിൽ കൈ നീട്ടേണ്ടി വന്നു. ദൈവം ജോസഫിന്റെ ജീവിതത്തെ ഉയർത്തി. പൊട്ടക്കിണറോളം അവന്റെ ജീവിതം താന്നു, എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ദൈവം ജോസഫിന്റെ ജീവിതത്തെ രാജകൊട്ടാരത്തോളം ഉയർത്തി. സ്നേഹമുള്ളവരെ, ഒരു ജോബിനെ പഴയ നിമിത്തം നമ്മൾ കാണുന്നുണ്ട്. ഒരു ജോബ്, ജോബ് വളരെ നീതിമാനായിട്ടുള്ള മനുഷ്യനായിരുന്നു, നല്ല ദൈവവിശ്വാസി, എല്ലാ ദിവസവും പള്ളി പോകും, കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും. സത്താൻ അസൂയ തോന്നി. സത്താൻ പറഞ്ഞു, ദൈവമേ, ഈ ജോബിൽ നീ എല്ലാം കൊടുക്കുന്നുണ്ട്, അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സമ്പത്തുണ്ട്, ആടുപാടുകളുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ എങ്ങനെ അവൻ ദൈവവിശ്വാസത്തിൽ ജീവിക്കാതിരിക്കും? എല്ലാം കൊടുക്കുന്നോണ്ട് നിന്നെ തന്നെ അവൻ ആശ്രയിക്കും. നീ ഒരു കാര്യം ചെയ്യേ, അവന്റെ സമ്പത്തൊക്കെ അവനിൽ നിന്ന് എടുത്തു മാറ്റി നോക്കേ, അപ്പോൾ കാണാം ജോബിന്റെ വിശ്വാസം. ദൈവം പറഞ്ഞു, ഓക്കെ, അങ്ങനെ ആകട്ടെ, നീ ഒരു കാര്യം ചെയ്യേ, അവന്റെ സമ്പത്തൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റിക്കോ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ സാത്താന്റെ ആഗ്രഹം നിമിത്തം ദൈവം ജോബിന്റെ സമ്പത്തെല്ലാം എടുത്തു മാറ്റി. അപ്പോഴും ജോബ് ദൈവത്തെ ഉപേക്ഷിച്ചില്ല. അപ്പോൾ വീണ്ടും സാത്താൻ വന്ന് പറഞ്ഞു, ഇവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല ഫ്രണ്ട്സുണ്ട്, കൂട്ടുകാരുണ്ട്, ഇതെല്ലാം നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റി നോക്ക്. അപ്പോൾ അറിയാം ജോബിന്റെ വിശ്വാസം. ഇതെല്ലാം എടുത്തു മാറ്റി, അപ്പോഴും ജോബിന്റെ വിശ്വാസം പോയില്ല. അപ്പോൾ വീണ്ടും സാത്താൻ പറഞ്ഞു, ഇവന്റെ ശരീരം, ഇവനിപ്പോഴും നന്നായിട്ട് തിന്നാം, നന്നായിട്ട് ഭക്ഷിക്കാം, നല്ല ബോഡിയാണ് ഇവന്, നല്ല ജിം ബോഡിയാണ് ഇവനങ്ങൾ, അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഇവന്റെ ആരോഗ്യമൊക്കെ നീ ഒന്ന് എടുത്തു മാറ്റി നോക്ക്. അപ്പോൾ അറിയാം ജോബിന്റെ വിശ്വാസം.